ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു മൈക്രോ ബിൽഡാണ് കേട്ടോ. മൈക്രോ ഗെയിമിംഗ് പി സി പ്ലസ് എഡിറ്റിംഗ് മെഷീൻ ആണ്. നിങ്ങൾക്കിത് എഡിറ്റിങ്ങിന് ഉപയോഗിക്കാം, ഗെയിമിങ്ങിന് ഉപയോഗിക്കാം. സ്റ്റിൽ ഇറ്റ്സ് പോർട്ടബിൾ. പോർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ജാഗനുണ്ട്, ലാപ്ടോപ്സ് മാത്രമാണ് പോർട്ടബിൾ. ഈ സിസ്റ്റം നിങ്ങളൊന്ന് കണ്ടു നോക്കും, ദിസ് ഈസ് യു വിൽ ലവ് ഇറ്റ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. So without wasting much time, this is Prashant Abhi with Blazan V. Simon and you're watching Geekbox TV. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ പാർട്സുകളും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്തുകൊണ്ടാണെന്നുള്ളതും കൂടെ ഒന്ന് ബ്രീഫായിട്ട് പറയാം. കാരണം വലിയ എലോങ്കേറ്റഡ് വീഡിയോ ആക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ ബിൽഡ് വീഡിയോ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കീപ്പ് ഓൺ വെയിറ്റിംഗ്. ഇതെങ്ങനെയൊക്കെയാണ് ബിൽഡ് ചെയ്യുന്നത്, ഇത് നിങ്ങളുടെ ഞാനത് ആദ്യമായിട്ടാണ് ഈ ഒരു ബിൽഡ് ചെയ്യുന്നത് കേട്ടോ. വേറെ കൊണ്ടല്ല, മൈക്രോ ബിൽഡ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യം നമ്മുടെ പ്രോസസ്സർ റൈസൺ 7 3800X ആണ്. ഇത് നമുക്കൊരു റിവ്യൂ യൂണിറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പേഴ്സണൽ ബിൽഡ് ആയതുകൊണ്ട് ഒരു റിവ്യൂ യൂണിറ്റ് തന്നെയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 5000 സീരീസിലോട്ട് പോകാം. 5600 അല്ലെങ്കിൽ 5700 നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് 3800X ആണ്. ഒരു മാർക്കറ്റ് പ്രൈസ് അറൗണ്ട് ഒരു 29000 റേഞ്ചിനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പ്രോസസ്സറിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 8-core 16-thread പ്രോസസ്സറാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ, ഗെയിമിംഗ്, എഡിറ്റിംഗ്, സ്ട്രീമിംഗ് എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോസസ്സറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ബോർഡ് ഏതാണെന്നും കൂടെ അറിയുമ്പോൾ നിങ്ങൾക്ക് ഫീച്ചർ പ്രൂഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 3800X. ഗൈസ്, അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ മദർ ബോർഡാണ്. ഈ കുട്ടി മദർ ബോർഡ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സസ്പീഷ്യസ് ആയിരിക്കും, ഇത് ഫീച്ചർ പ്രൂഫ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിൽ നമുക്ക് 4 കാർഡോ 2 കാർഡൊക്കെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ. ഇതിൽ ഡുവൽ കാർഡ് സപ്പോർട്ടൊന്നും ഇല്ല. നിങ്ങൾക്കറിയാലോ, ഒരു മൈക്രോ ബിൽഡ് എന്ന് പറയുമ്പോൾ ഡുവൽ കാർഡ് വെച്ചിട്ടായിരിക്കില്ല പലരും ബിൽഡ് ചെയ്യുക. സിംഗിൾ കാർഡ് ഇപ്പം കാലഘട്ടം മാറി, 2018 TI ഒക്കെ ഉണ്ടായിരുന്ന പോലെ ഡുവൽ കാർഡ് SLIയുടെ ആവശ്യമില്ല. ഇപ്പോൾ നിയർലി 3070 വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഒറ്റ കാർഡ് വെച്ചാൽ മതിയാകും. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കാർഡ് ബേസ് ചെയ്തിട്ടാണ്, ഒരു കാർഡാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് പവർഫുൾ ആയിട്ടുള്ള ഒരു മദർ ബോർഡ് തന്നെയാണ്. ഈ മദർ ബോർഡിനെ പറ്റി പറയാൻ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് പാക്ഡ് ഇൻ എ സ്മോൾ ബോക്സ്. ബിഗ് തിങ്സ് കംസ് ഇൻ സ്മോൾ പാക്കറ്റ്സ് എന്ന് പറയുന്ന പോലെയാണ്. ഈ മദർ ബോർഡിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല ഗൈസ്. B550i ഗെയിമിംഗ് എഡ്ജ് വൈഫൈ ആണ് ഈ മദർ ബോർഡ്. ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ VRM ഡിസൈൻ ആണ്. വളരെ ചെറിയ മദർ ബോർഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവർ കംബൈൻ ചെയ്തിട്ടുണ്ട്. PCI Gen 4 എന്ന് പറയുന്ന ആ ഒരു ഷീൽഡ് ഉൾപ്പെടെ വെച്ചിട്ട് അവർ PCI Gen 4 ടെക്നോളജി ഈ മദർ ബോർഡിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. വൈഫൈയും ബ്ലൂടൂത്തും ഉള്ളത് കൊണ്ട് തന്നെ ഒരു മൈക്രോ ബിൽഡിന് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ളൊരു മദർ ബോർഡ് തന്നെയാണ് ഗെയിമിംഗ് എഡ്ജ് വൈഫൈ. ഇതിലെ ഫാൻസ് അതിൽ നിങ്ങൾ കാണാൻ, നിങ്ങൾക്ക് ഇതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 SATA ports ഉണ്ട്, ടൈപ്പ് സി ഉണ്ട്, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. ബാക്ക് സൈഡിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട M.NVMe വയ്ക്കാനുള്ള പൊസിഷൻ ബാക്ക് സൈഡിൽ ഉണ്ട്. ഡുവൽ സ്ലോട്ടാണ്, അത് വലിയൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നമുക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ടൈപ്പ് സി HDMI 2.0 ഡയറക്റ്റ്ലി നമുക്കത് കിട്ടും. പിന്നെ നമ്മളൊരു APU അല്ല ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഗ്രാഫിക്സ് കാർഡിൽ തന്നെ നിങ്ങൾ ഔട്ട് എടുക്കുക. ഈ ഒരു മദർ ബോർഡ് അറൗണ്ട് ഒരു 20,000+ എമൗണ്ട് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഗൈസ്, അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് RAM ആണ്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ പല റാംസ് ഉപയോഗിക്കാം. ഞാൻ ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത് തെർമൽടെക്കിൻ്റെ ടഫ് റാം ആണ്. 8 GB രണ്ടെണ്ണം, 16 GB ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡുവൽ സ്ലോട്ട് ആയതുകൊണ്ട് 32 GB വെക്കണം. അതായത് വർക്ക് സ്റ്റേഷൻ, കണ്ടന്റ് ക്രിയേഷൻ എന്നീ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണെങ്കിൽ 32 GB ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മളൊരു ഗെയിമർ പ്ലസ് സ്ട്രീമിങ്ങിനാണ്. അപ്പോൾ 16 GB മതിയാകും. ഇത് 3200 MHz റാം ആണ്. പിന്നെ RGB ഈ ക്യാബിനറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ RGB ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് ടഫ് റാം ആണ് കേട്ടോ. അറൗണ്ട് ഒരു 7000 rupees അടുപ്പിച്ച് മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്. ഇതിന് കമ്പൈൻഡ് കിറ്റാണ്. ഗൈസ്, അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ നേരത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതുപോലെ WD-യുടെ 1 TB M.2 NVMe SSD ആണ്. ഇത് Gen 4 അല്ല, 750 1 TB ആണ് കേട്ടോ. കാരണം എനിക്കിവിടെ Gen 4നെക്കാളിലും പ്രാധാന്യം എനിക്ക് കപ്പാസിറ്റിയാണ്. ബഡ്ജറ്റ് കുറച്ച് പ്രശ്നമായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതും എനിക്കൊരു റിവ്യൂ യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റിവ്യൂ യൂണിറ്റ് തന്നെയാണ് ഇതിൽ വെക്കുന്നത്. ഇത് WD-SN 750 നിങ്ങൾക്ക് വേണമെങ്കിൽ 850 വരെ ഇതിൽ സപ്പോർട്ടഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 850 വെക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 5000 series പ്രൊസസർ വെക്കുമ്പോൾ Gen 4 വരുന്ന ഒരു എന്താ പറയുക M.2 NVMe വെക്കുന്നതായിരിക്കും ഉത്തമം. ഇപ്പോൾ നമുക്ക് മാക്സിമം എന്താ പറയുക പെർഫോമൻസ് കിട്ടുന്നതിന് പോലെ കപ്പാസിറ്റിയും പെർഫോമൻസ് രണ്ടും കമ്പൈൻ ചെയ്ത് SN 750.
ഇത് മാർക്കറ്റ് പ്രൈസ് അറൌണ്ട് 14-15,000 റുപ്പീസ് മാർക്കറ്റിൽ പ്രൈസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യാ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. ഗൈസ്, അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ്. ഇത് സൊട്ടാക്കിൻ്റെ RTX 3070 കാർഡാണ്. 8GB കാർഡാണ് കേട്ടോ. GDDR6X ആണ് മെമ്മറി. അതുമല്ല, ഈ ഒരു കാർഡിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബോക്സും പാക്കും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ദിസ് ഈസ് എ വൈറ്റ് കളർ കാർഡ്, വെള്ള കളറാണ്. ക്യാബിനറ്റും വൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഇതൊരു തീം ബേസും കൂടെ ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഗ്രീൻ ബ്ലാക്ക് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും നമ്മൾ ഈ ഒരു ബിൽഡ് ചെയ്യാം. അപ്പോൾ ബിഗ് താങ്ക്സ് ടു സൊഡാക് ഫോർ സപ്പോർട്ടിംഗ് വിത്ത് ദിസ് സൊഡാക് RTX 3070 വൈറ്റ് എഡിഷൻ. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ആൾറെഡി നമ്മൾ സ്ട്രീം ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ആ ഒരു സ്ട്രീമിംഗ് പി സി ആണ് നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്നാൽ അപ്പോൾ 3070 അറൌണ്ട് ഒരു 60-65,000 റുപ്പീസിനകത്തൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ റേറ്റുകൾ കൂടുതലായതുകൊണ്ട് ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയതുകൊണ്ട് എക്സാക്ട് റേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല. എനിവേ അറൌണ്ട് 60-65K ആ ഒരു റേഞ്ചിനകത്തൊക്കെ മാർക്കറ്റിൽ കിട്ടും ഇത്. ഗൈസ്, അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് MSI കോർ ലിക്വിഡ് 240R എന്ന് പറയുന്ന ഒരു ലിക്വിഡ് കൂളറാണ്. ഇതൊരു ARGB ലിക്വിഡ് കൂളറാണ്. ആൾറെഡി നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും പഴയ ബിൽഡിൽ നിന്ന് നമ്മൾ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലിക്വിഡ് കൂളറും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ മൈക്രോ ബിൽഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക. സാധാരണ നമ്മളൊരു വലിയ PC ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മൈക്രോ ബിൽഡിൽ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ തെർമൽ എഫിഷ്യൻസി ഒന്നും അറിയില്ല. ലെറ്റ്സ് ട്രൈ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിക്വിഡ് കൂളർ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നത്, നമ്മൾ ആൾറെഡി യൂസ് ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് കൂളോ കൂളർ മാസ്റ്ററോ നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് NC60 നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് MAG കോർ ലിക്വിഡ് 240R. ഗൈസ്, അടുത്ത് നമ്മുടെ PSU ആണ്. PSU ഇത് 700 വാട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. GigaByte ബ്രോൺസ് സർട്ടിഫൈഡ് ആണ്. നിങ്ങൾക്ക് ഇതിപ്പം നമ്മൾ ആൾറെഡി ആ ഒരു ബിൽഡിൽ ഉള്ളത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് കൂളർ മാസ്റ്ററിൻ്റെ മാസ്റ്റർ വാട്ട്സ് എലൈറ്റ് 750 ഗോൾഡോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻടെക്കിൻ്റെതോ XEG സീരീസോ ഡീപ് കൂളോ ഏത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോർസെയറൊക്കെ നല്ല ബ്രാൻഡുകൾ തന്നെയാണ്. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 5000 വില വരുന്ന ഒരു 700 വാട്ട്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു PSU തന്നെ ചൂസ് ചെയ്തത്. ഇത് എഫിഷ്യൻസി പലർക്കും നെറ്റി വിളിക്കാം, 3070 ഒക്കെ വെച്ചിട്ട് ഗോൾഡ് വെച്ചുകൂടെ എന്നൊക്കെ. ഡെഫിനറ്റ്ലി ഇത് ഗോൾഡ് വെക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഓൾട്ടർനേറ്റീവ് അല്ല, ഇത് എനിക്ക് ആൾറെഡി ബിൽഡിൽ ഉള്ളത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അപ്പോൾ നമ്മുടെ ഫൈനൽ എലമെന്റ് ഓഫ് ദിസ് ബിൽഡ് ഈസ് ദിസ് ക്യാബിനറ്റ് NR200P. വളരെ യുണീക്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത്രയും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിലാണ് ഈ ഒരു ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുളമാസ്റ്റർ, ഐ ഹാവ് എ ബിഗ് സല്യൂട്ട് ടു കുളമാസ്റ്റർ ടീം ഫോർ ഡിസൈനിങ് ദിസ് ക്യാബിനറ്റ് വിത്ത് എ പ്രൈസ് റേഞ്ച് ഓഫ് 6,500+ tax ഉണ്ട്. അപ്പം 6,500 6,500+ tax വളരെ റേറ്റ് കുറച്ച് ഇങ്ങനൊരു ക്യാബിനറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കി. പണ്ട് നമുക്ക് ഇതുപോലെ ഒരു ബിൽഡ് ചെയ്യണമെങ്കിൽ അറൌണ്ട് ഒരു 15+ എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് ഇതുപോലെ മൈക്രോ ബിൽഡുകൾ ചെയ്യാനായിട്ട്. അപ്പം പലരും മൈക്രോ ബിൽഡിൽ നിന്ന് ഒരു മാറിപ്പോകാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. അന്നുണ്ടായിരുന്നതൊക്കെ ആൻടെക്ക് അങ്ങനത്തെ ക്യാബിനറ്റ്സ്, ആൻടെക്കിൻ്റെയും അതേപോലെ തന്നെ കുട്ടി ക്യാബിനറ്റ് NZHT H210 അങ്ങനത്തെ മോഡൽസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. H1 ഒക്കെ ആണെങ്കിൽ നല്ല റേറ്റാണ്, more than 20,000 റേറ്റാണ് വരുന്നത്. ആ ക്യാഷിനൊക്കെ നമുക്ക് അതിനേക്കാളും ബെറ്റർ ആയുള്ള ഒരു ക്യാബിനറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ NR200P ഉപയോഗിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതൊരു വെർത്ത് ചോയ്സ് തന്നെയായിരിക്കും, കാരണം അഴുക്കാവത്തില്ല. വൈറ്റ് കളർ ആണെങ്കിൽ മാറ്റ് ഫിനിഷ് ആണ്, നല്ല റബ്ബറൈസ്ഡ് ഫിനിഷ് ആണ്. ഒരു രീതിയിലും ഇതൊരു കോംപ്രമൈസ്ഡ് ബിൽഡ് അല്ലാത്തത് ആക്കാതിരിക്കാനും കൂടിയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലിക്വിഡ് കൂളർ, ഒരു RTX 3070, അതേപോലെ തന്നെ നമ്മുടെ 3800X എല്ലാം നമ്മൾ ഈ ബിൽഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിൽഡിൻ്റെ ഈ ഒരു ക്യാബിനറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്യാം. വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തിനി നമ്മുടെ ബിൽഡ് വീഡിയോ ആണ്. നമുക്കിനി ഇൻഡിവിജ്വലി പാർട്സ് ഒക്കെ വെച്ച് ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ നോക്കാം. I can't break it on my own.
അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ബിൽഡ് നിങ്ങളെ കണ്ട് ഫുൾ എൻജോയ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഈ ഒരു ബിൽഡ് ചെയ്തപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ കുറച്ച് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും കുറേ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ക്യാബിനറ്റ് ഫസ്റ്റ് ടൈം നമ്മൾ ഇൻട്രൊഡക്ഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്യാബിനറ്റിൽ ബിൽഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെതായ കുറെ പ്രശ്നങ്ങളും കുറെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇങ്ങനെ ഒരു പി സി നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതിലുള്ള ആദ്യത്തെ നമ്മുടെ പ്രശ്നം പ്രതിസന്ധി എന്തായിരുന്നു എന്നുള്ളത്, ഈ ഒരു എസ് എം പി എസ് ഇതിൽ മൗണ്ട് ചെയ്യണമെങ്കിൽ ഒരു ബ്രാക്കറ്റ് അവർ തന്നിട്ടുണ്ട്, ഒരു മൗണ്ടാണ് കേട്ടോ, ഒരു മൗണ്ടിങ് എന്താ പറയുക ഒരു പ്ലേറ്റ് ആണ്, ഇതിലാണ് ആക്ച്വലി എസ് എം പി എസ് മൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ എസ് എം പി എസും നമ്മൾ ട്രൈ ചെയ്തോട്ടെ, നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള, കാരണം ഈ ഒരു ക്യാബിനറ്റ് ഈ ഒരു ബഡ്ജറ്റാണ്, അപ്പോൾ ഇതിന് പറ്റിയ ഒരു എസ് എം പി എസ് നമ്മുടെ കയ്യിലുള്ള എസ് എം പി എസ് ആണ് നമ്മൾ എടുത്തത് ഗിഗാബൈറ്റിൻ്റെ. അപ്പോൾ നമ്മൾ കുളമാസ്റ്റർ നോക്കി, ആൻടെക് നോക്കി, എല്ലാം നോക്കി. നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ എസ് എം പി എസിൻ്റെ ബേസ് ഇതാ എന്താ, ഇത്രയും വീതാണ്, വീതി ഉണ്ട്. അപ്പോൾ ഇതിന് ഇത്രയേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മേ ബി ചെറുതായിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ ഇത് ഇതാ വെക്കാൻ പറ്റില്ല. ഇത് ഒരു രീതിയിലും ഞാൻ ഇത് മാക്സിമം പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തു, ഈ ഒരു എമൗണ്ട് ഇതിൽ വെക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ പറയുന്ന രീതിയിലുള്ള എസ് എം പി എസ് തന്നെ നിങ്ങൾ വാങ്ങേണ്ടി വരും. അതായത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു നല്ലൊരു എസ് എം പി എസ്, ഈ ഒരു എസ് എം പി എസ് നിങ്ങളുടെ കയ്യിലുള്ള എസ് എം പി എസോ പി എസ് സിയോ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് വേണ്ടി ഒരു മോഡലുണ്ട്, അത് വളരെ മൈക്രോ സീരീസ് ആണ് കേട്ടോ. മൈക്രോ സീരീസുള്ള പി എസ് സി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇത് ഈസിലി ഇതിന് മൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ ഒരു ഡി ഐ വൈ നമ്മൾ ഉപയോഗിച്ചു, വേറെ ഒന്നുമല്ല, ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഇതുണ്ടായിരുന്നു, ഈ വെൽക്രോ ബ്രേക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെൽക്രോ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരെണ്ണം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് കേബിൾ ടൈസ് വെച്ച് ലെഫ്റ്റും ബാക്കിലും നമ്മൾ അഡീഷണൽ നമ്മുടേതായ രീതിയിൽ നമ്മളത് ടൈ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനങ്ങത്തില്ല, പക്ഷേ ബട്ട് സ്റ്റിൽ നമ്മുടെ എസ് എം പി എസ് വെക്കേണ്ട ഒരു മൗണ്ട് ഇതിൽ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് മാറിയിട്ടില്ല. ഗൈസ്, അത് പോയിന്റ് നമ്പർ ടുവിനെ പറ്റിയാണ്. ഇത്രയും നല്ലൊരു ബിൽഡ് ചെയ്തപ്പോൾ നമ്മൾ ആൾറെഡി പറഞ്ഞു ഇതിൽ ഈ റാമും കാര്യങ്ങളൊക്കെ നമ്മൾ ആർ ജി ബി റാമും ഇതെല്ലാം നമ്മൾ ആർ ജി ബി ആണ് ആക്കിയത്. അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ താഴെയാണ് റേഡിയേറ്റർ ഉള്ളത്. റേഡിയേറ്റർ ആർ ജി ബി ലൈറ്റാണ് നിങ്ങൾക്കറിയാം, അതേ അത് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും. പക്ഷേ മദർ ബോർഡ് ഇതിൽ കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഗ്രാഫിക്സ് കാർഡ് അതിനെ മറയ്ക്കുന്നത്. ഇതിപ്പോൾ ഡുവൽ ഫാൻ ട്യൂണേജ് ആണ് സീരീസ് 3070, നിങ്ങൾക്കിതിൽ ട്രിപ്പിൾ ഫാൻ വരെ വെക്കാം. പക്ഷേ ട്രിപ്പിൾ ഫാൻ വെക്കുന്ന സമയത്ത് റേഡിയേറ്റർ പറ്റത്തില്ല. അപ്പോൾ റേഡിയേറ്ററിന് പകരം നിങ്ങളുടെ സ്റ്റോക്ക് കൂളറോ ഇല്ലെങ്കിൽ ഒരു എയർ കൂളറോ പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. എയർ കൂളർ തന്നെ വലിയ ഹൈറ്റുള്ള നോക്ടു ഒന്നും ഇതിൽ പറ്റത്തില്ല. ഗ്രാഫിക്സ് കാർഡ് ഈ ഒരു രീതിയിൽ വെർട്ടിക്കലി മൗണ്ട് ചെയ്ത് ഉപയോഗിക്കാനാണെങ്കിൽ പറ്റത്തില്ല. ഹൊറിസോണ്ടൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണോ കൂളർ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് റാമിലോ അല്ലെങ്കിൽ മദർ ബോർഡിൻ്റെ ലൈറ്റിങ്സോ ബാക്കി എന്തെങ്കിലും ഈ ആർ ജി ബി ആയിട്ടുള്ള സാധനങ്ങളൊന്നും നിങ്ങൾക്ക് കാണാനുള്ളൊരു ഫെസിലിറ്റി ഇല്ല. അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ മുകൾ ഭാഗത്തൂടെ കണ്ടു കഴിഞ്ഞാലേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് ഓണാക്കുമ്പോഴുള്ള ഒരു വിഷയം ഞാൻ ഇപ്പോൾ കാണിക്കാം. പക്ഷേ ഇതിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഹാർഡ്ലി നമുക്ക് പി എസ് യു ഗ്രാഫിക്സ് കാർഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം ഇതാണ് അണ്ടർ കവറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പെർഫോമൻസ് മാത്രം നോക്കി നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്, എക്സെപ്റ്റ് ഈ കൂളറിൻ്റെ ഭാഗത്ത് കേട്ടോ. ബാക്കിയെല്ലാം ഈ ആർ ജി ബി വാങ്ങുന്നത് വേസ്റ്റാണ്. പോയിന്റ് നമ്പർ 3 എന്ന് പറയുന്നത് കേബിൾ മോഡ്സ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. പരമാവധി ഞങ്ങൾ ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പി എസ് യു ആയിരുന്നെങ്കിൽ, ഇതിന് വേണ്ടിയുള്ള പി എസ് യു ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിന് വേണ്ടിയുള്ള പി എസ് യു നമുക്ക് ലൈക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ഡി ഐ വൈ ആണ് ഞാൻ ആൾറെഡി പറഞ്ഞു. ഈ കേബിൾ മോഡ്സും കൂടെ ഇതിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാബിനറ്റ് അടയ്ക്കാൻ പോലും പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ഇതിൽ കണ്ടാലറിയാം ഇതിന് ഒരു വളരെ ഈസിലി മൗണ്ടബിൾ ആയിട്ടുള്ള ഈ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ഈ ഒരു ക്യാബിനറ്റ് ഉള്ളത്. മാഗ്നറ്റിക് ആണ് പൊതുവെ വരുന്നത്, പക്ഷേ ഇത് മാഗ്നറ്റിക് അല്ല. അതുപോലെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ കുറവാണ്. നിങ്ങൾക്കിത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഇത് ക്യാബിനറ്റ് വെച്ച് ഈ ഒരു അടച്ചു കഴിഞ്ഞാൽ ഇത് അടയാണ്, മനസ്സിലായി. മാഗ്നറ്റിക് ആണ്, ലോക്ക് ആണ്. നമുക്ക് സൈഡിൽ കൂടെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇളവ് വരുത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസം ആയതുകൊണ്ട് കേബിൾ മാനേജ്മെൻറ്റ് ബാക്ക് സൈഡിൽ ഭയങ്കര മോശമാണ്. മോശമെന്ന് പറയാൻ പറ്റില്ല, ഐ മീൻ നിങ്ങൾക്ക് നന്നായിട്ട് കേബിൾ മാനേജ്മെൻറ്റ് ചെയ്ത് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ കേബിൾ മോഡ്സ് ഉപയോഗിക്കാനും നമുക്കിതിന് പറ്റിയിട്ടില്ല. ഗൈസ്, നാലാമത്തെ ഒരു പോയിന്റ് ഈ ഒരു ബിൽഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇതിൻ്റെ എയർ ഫ്ലോ പെർഫെക്റ്റ് ആണ്.
പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വരുന്ന ഫാൻസും എല്ലാം കൂടെ ഇതിൽ മൗണ്ട് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് പവർ പ്ലഗ് പോയിന്റ്, അതായത് നമ്മുടെ പവർ സ്വിച്ചും ഇതുപോലെ സ്വിച്ചസ് ഉണ്ടല്ലോ, റീസെറ്റ് സ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് USB 3.0 പോർട്ട്, അതേപോലെ USB പോർട്ട് 2.0, പിന്നെ ഓഡിയോ ജാക്ക് എല്ലാം നിങ്ങൾ ഇതിൽ മദർ ബോർഡിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ എല്ലാ കണക്ടേഴ്സും ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരെണ്ണം ലൂസ് ആയാലും നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഇളക്കാതെ നിങ്ങൾക്ക് കൈകൊണ്ട് ഇതിലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് പാടാണ്. ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇളവിയെല്ലാം ലൂസ് ആവുകയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് കേബിൾ മാനേജ്മെന്റ് പരമാവധി നിങ്ങൾ കേബിൾ ടൈസ് വെച്ച് ഉപയോഗിച്ച് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേണം ഇതിൽ എന്താ പറയുക ബിൽഡ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഉണ്ട് ഗൈസ്, ഇത് വൈറ്റ് കളറാണ്, അഴുക്കാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇതുവരെ നമ്മൾ ഇത്രയും ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്ത് അഴുക്കൊന്നും ആയിട്ടില്ല. പക്ഷെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മാറ്റോ എന്തെങ്കിലും ഫിനിഷിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണം ബിൽഡ് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാബിനറ്റിന് നല്ല രീതിയിൽ സ്ക്രാച്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കാം. സ്വിച്ചസിൻ്റെയൊക്കെ കാര്യത്തിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ക്യാബിനറ്റിൽ ബിൽഡ് ചെയ്തപ്പോൾ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഓൺ ആക്കണ്ടേ? ഞാൻ വലിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ നിങ്ങളിത് കണ്ടിട്ട് ബിൽഡ് വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിത് ഓൺ ആക്കാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ പവർ ബട്ടൺ ആണ് ഞാനിപ്പോൾ ഓൺ ആക്കുന്നത്. ഇതിൻ്റെ കേബിൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ആക്കാം. ഓക്കെ, ഇതാണ് ഈ ഒരു ക്യാബിനറ്റിന്റെ ബ്യൂട്ടി. നമ്മുടെ ഈ ഗ്രാഫിക്സ് കാർഡിന്റെ ഇത് ഫാൻ കറങ്ങുന്നില്ലെന്ന് വിചാരിക്കുന്നത് ഇത് നമ്മുടെ ട്വിൻഡ്ജ് സൊഡാക്കിന്റെ സീരീസ് ആണ്. 0 dB കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫാനിന്റെ പവർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. അതുകൂടാതെ ഈ രണ്ട് ലൈറ്റും പിന്നെ അകത്ത് വലിയ ലൈറ്റിംഗ് ഒന്നും കാണാൻ പറ്റുന്നില്ല. മുകളിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ സൊഡാക്കിന്റെ ബ്രാൻഡിങ്ങും ലൈറ്റിംഗും ഉണ്ടാവും, പിന്നെ റാമിന്റെ ലൈറ്റും കാണാൻ പറ്റും. അതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വെക്കുമ്പോൾ 6 GB റാംസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ എന്താ പറയുക ഗ്രാഫിക്സ് കാർഡിൽ കുറച്ചും കൂടെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു വ്യൂവിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഓവറോൾ ബിൽഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 6 GB കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വൈറ്റ് ആയിട്ട് തീമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമുള്ള തീം നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വൈഫൈയും ബ്ലൂടൂത്തും എല്ലാം ഇതിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൊണ്ട് നടക്കാം, ലാൻഡ് പാർട്ടിക്കൊക്കെ കൊണ്ട് നടക്കാം. വലിയ വെയിറ്റ് ഇല്ല കേട്ടോ. ഇതൊരു അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് യാ സാധാരണ ഒരു ക്യാബിനറ്റ് എടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ക്യാരി കൊണ്ടുചെയ്യാൻ പറ്റും. പക്ഷേ അതനുസരിച്ചുള്ള വെയിറ്റുള്ള സാധനങ്ങൾ വെക്കാവും, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇത് ലാൻഡ് പാർട്ടിക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതൊരു പ്രൈസ് റേഞ്ച് അറൗണ്ട് ഒരു 150 ആയിട്ടുണ്ട് ഇതൊരു ഓവറോൾ ബിൽഡ് ചെയ്തപ്പോൾ. മേ ബി ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റേറ്റുകൾ കുറയായിരിക്കും. മാർക്കറ്റിൻ്റെ റേറ്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നിയർലി 150 അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. കാരണം ഗ്രാഫിക്സ് കാർഡും ക്യാബിനറ്റും റാമും എല്ലാം നമ്മൾ ആ ഒരു രീതിയിലാക്കി നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ബിൽഡ് 120-30 വരെ ചെയ്യാൻ പറ്റും. അതനുസരിച്ചുള്ള കോമ്പണൻസ് ചൂസ് ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടിരുന്നത് കൊണ്ടാണ് ഇതുവരെ നിങ്ങൾ കാണുന്നത്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കും. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ കമൻസ് കൊടുക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു പോളിംഗിൽ കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട്സ് സിസ്റ്റം ബിൽഡാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിസ്റ്റം ബിൽഡ് നമ്മുടെ ടോപ്പിക്ക് ഡൈവേർട്ടഡ് ആകാണ്ടിരിക്കാൻ ഞാൻ കൂടുതൽ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതായിരിക്കും. Yeah guys, appo adutha video kaanumbodhekkum, this is Prashant Avi signing off.